വെൽക്കം ബാക്ക് ടു നമ്മുടെ ബീച്ച്. ഇറ്റ്സ് മീ നിസാം സിദ്ദി. ഇനി നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഫിഷിങ്ങും അല്ല, ഫിഷിങ് കുറേ പേർക്ക് ബോറടിച്ചു എന്ന് തന്നെ കേട്ടു അറിഞ്ഞു. വാട്സപ്പിലൊക്കെ മെസ്സേജ് വന്നു അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിങ് അല്ല, ഡ്രോയിങ് അല്ല, നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. ഇന്നൊരു ഡോക്ടർമാർ കണ്ടുപിടിച്ച ഒരു സാധനത്തിനെ വിശദീകരിക്കുകയാണ് ഞങ്ങൾ. ഇംഗ്ലീഷിൽ ഇതിനെ ടങ് സിസ്റ്റസ്, ടങ് സിസ്റ്റ് പറയുമ്പോൾ തന്നെ തെറ്റിപ്പോവാണ്. നാക്കുളിക്കി എന്നൊക്കെ പറയില്ലേ, ഈ ആന അലറലോട് അലറൽ, ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടാൽ പോണത്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അഞ്ചെണ്ണമൊക്കെ അറിയുണ്ടാവും, അഞ്ചെണ്ണം അറിയാത്തതാവും. ഇത് കൂടുതൽ സ്ലിപ്പ് ചെയ്യാതെ നോക്കുക. ഈ ടങ് സിസ്റ്റേഴ്സ് ആരൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യക്ക് ഇത് ഈ രാഷ്ട്രീയ പ്രവർത്തകർ, പ്രസംഗിക്കുന്നവർ, ആങ്കർമാർ, മൂവീസൊക്കെ ചെയ്യുന്ന സിനിമാ നടന്മാർ, ഡബ്ബിങ് ആർട്ടിസ്റ്റുമാർ, ഇവരൊക്കെയാണ് ഈ ടങ് സിസ്റ്റേഴ്സ് നാക്കുളിക്ക് അതിനൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് വിവരിക്കാം. ആദ്യം നമുക്ക് എൻ്റെ വീഡിയോ തന്നെ കണ്ടാൽ തോന്നും ഞാൻ അത് തീരെ ട്രൈ ചെയ്യാത്തൊരു ആളാണ്. വീഡിയോകൾ കുറേ നോക്കിക്കഴിഞ്ഞാൽ, അടിയിലത്തെ വീഡിയോകൾ കുറേ ലിങ്ക് ഇട്ടുണ്ട്, ആ വീഡിയോകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ ഈ കന്നഡത്ത് എന്താണെന്നല്ലേ, ഈ കന്നഡക്ക് ക്ലാസ്സില്ല, ക്ലാസ്സില്ല. അപ്പോൾ ഇതൊരു രസത്തിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് ടങ് സിസ്റ്റത്തിനെ അല്ലെങ്കിലോ തെറ്റില്ല മുഴുവൻ. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനത്തെ കുറച്ച് വേർഡ് നമുക്കും ട്രൈ ചെയ്ത് നോക്കാം, കൂടെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ടങ് ഈ നാക്കുളിക്ക് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ ടി വിയിലെ അവതാരകർ പോരാത്തതിന് രാത്രിയൊക്കെ കേട്ടിട്ടുണ്ടാവും ഓരോ ന്യൂസ് ചാനലിൽ ചർച്ചയൊക്കെ, അതിൽ കാണാൻ ചടപട ഓരോ വാക്കുകൾ പറയുന്നത് അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, അത് നടന്നിട്ടില്ല. കുറച്ച് പേർക്കൊക്കെ അത് ജന്മനാ കിട്ടുന്നതാണ്, പക്ഷേ കുറച്ച് പേരൊക്കെ ഈ സ്പീക്കിംഗ് തെറാപ്പി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് വരുന്നത്. സ്പീക്കിംഗ് തെറാപ്പിയിലെ ഒരു ഭാഗം തന്നെയാണ് ഈ നാക്കുളിക്ക്. അപ്പോൾ നമുക്ക് ഇന്നൊരു 10 നാക്കുളിക്കുകൾ ട്രൈ ചെയ്ത് നോക്കാം. ഈ നാക്കുളിക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താ ഉപകാരം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ നാവിൻ്റെ എല്ലുകളും എല്ലല്ല അതിൻ്റെ ഒരു ഒഴുക്ക് വരും വർത്തമാനം പറയുമ്പോൾ, അത് ഒരിക്കലും തെറ്റ് കുറേ പേര് മാക്കിൻ്റെ മസിൽസൊക്കെ ശരിയാവാൻ നല്ലതാണത്. അപ്പോൾ ഇന്ന് നമുക്ക് 10 നാക്കുളിക്കാം. അപ്പോൾ നിങ്ങൾ ഈ നാക്കുളിക്കുകൾ മലയാളത്തിൽ മാത്രമല്ല ഉള്ളത്, എല്ലാ നാട്ടുകളിലും ഉണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, എല്ലാത്തിലും ഭാഷയിലും ഉണ്ട്. നമുക്കിന്ന് 10 ട്രൈ ചെയ്ത് നോക്കാം. 10 ഞാൻ ട്രൈ ചെയ്യുന്നത് നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ഇനി വരാൻ പോണ വീഡിയോകളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇനി വന്നിരുന്ന വീഡിയോകളൊക്കെ ഒന്ന് പോയി കാണുക, ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്കാൻ മറക്കരുത് ഒരിക്കലും. ഈ ഞങ്ങൾ ഈ നിൽക്കുന്ന പ്രദേശം ഭാരതപ്പുഴയുടെ ചെറുതുരുത്തി ആണ്. ചെറുതുരുത്തി അതായത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചെറുതുരുത്തിനെ ശരിക്കും പരിചയപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുതുരുത്തി ഭാരതപ്പുഴ. അപ്പുറത്ത് കൊച്ചിൻപാഴ ഉണ്ട്, അതിൻ്റെ വീഡിയോകളൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ വന്നിട്ടുണ്ട്, അൺബോസിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണാം. അപ്പോൾ നമുക്ക് 10 ടങ് നാക്കുളിക്കി എന്ന് പറഞ്ഞാൽ മതി, മറ്റേ ഇന്നേ കൊണ്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് 10 ഇത് ട്രൈ ചെയ്ത് നോക്കാം. 1 ഓഫ് ദി ബെസ്റ്റ് സ്പീക്കിംഗ് തെറാപ്പി, പവർഫുൾ വാമിങ് ഓഫ് ടങ്സ് എന്നാണിത് ഇംഗ്ലീഷിലെ ഡോക്ടർമാരൊക്കെ പറയുന്നത്. വിദേശത്തെ ഡോക്ടർമാരൊക്കെ ഇതിനെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ 10 ആ വേർഡുകൾ പറയാം. അപ്പോൾ ഇതിനെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇതൊരു കളിയാണ്, ചാനലുകളിലൊക്കെ വരുന്നൊരു ടാസ്ക്കാണ്, സ്കൂൾ ടൈമിലൊക്കെ വെറുതെ കളിക്കുന്ന ഒരു ഇതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയൊന്നല്ല, ഇത് ബെസ്റ്റ് ഓഫ് അല്ല ബെസ്റ്റ് നാവിനൊരു നല്ലൊരു എക്സസൈസാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന 10 നമ്മൾ ഏറ്റവും പരിചയമുള്ള ഒരു 5 പരിചയപ്പെട്ട, ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 10 അറിയുന്നാവും, ചിലപ്പോൾ 5 അറിയുന്നാവും, ചിലപ്പോൾ ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു 10 പറഞ്ഞുതരാം. ബാക്കിൽ ഒരു ഡ്രെയിനും ഉണ്ട്, കാണാൻ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും കേട്ട് പരിചയമുള്ള ഒരു വേർഡ് പറയാം, ആന അലറലോട് അലറൽ. ഇത് നമുക്കൊരു 5 വശം പറഞ്ഞു നോക്കാം, ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ,
ആന അലതലോടലതൽ, ആന അലതലോടലതൽ, ആന അലതലോടലതൽ. ആ അപ്പോൾ നമ്മുടെ അഞ്ച് വശം കഴിഞ്ഞു. നിങ്ങളിത് ചെയ്ത് ഇത് നോക്കുക, ഇതേ സമയത്ത് നിങ്ങളൊന്ന് പറഞ്ഞ് നോക്കുക. ഇനി അറിയാവുന്നത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും നടക്കാത്തൊരു കാര്യമാണ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വേഡ് നമുക്ക് പറയാം. മൂന്നാമത്തെ വേഡ് മറ്റേ ഒരിക്കലും പറയുന്നില്ല, മറ്റേ വണ്ടി കുന്നുകയറി അത് വേണ്ട. അത് പറഞ്ഞാൽ അവിടെ ആകെ സെൻസർ ബോർഡൊക്കെ വെക്കേണ്ടി വരും. സെൻസ് അപ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ വേഡ് വെക്കാം, നെട്ടൂരാനോടാട. ഇരിക്കുന്നത് തെറ്റുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞ സമയത്ത് അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നെട്ടൂരാനാണോടാ നിൻ്റെ കളി, നെട്ടൂരാനാണോ. ഞാനത് മായ്ച്ചളി ഒക്കെ മായ്ച്ചളി വേണ്ട. അപ്പോൾ നമുക്ക് നാലാമത്തെ വീട് നോക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ വീട് ഇതാണ്, കൂട്ടംകൂട്ടി. ഇതാകോളാവുകയാണ്. അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ സാധനം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പുഴ ശ്രദ്ധിച്ചറിയാം ഞാൻ എന്താ ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറിയെന്ന്. നമ്മുടെ പുഴയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആകെ വൃത്തിയേടാക്കിയിട്ടാണ്. ഇത് അധികൃത അതൊന്നും അധികൃതരുടെ ഒരു അത് ഞാൻ ആദ്യം പറഞ്ഞു പഠിക്കേണ്ടി വരും. ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയല്ല, ചെയ്യുന്നൊരു കാര്യമാണ്. ഈ പുഴയിൽ ഒന്ന് വേസ്റ്റ് ഇടുക, അതുകൊണ്ട് നമ്മൾ പുഴയിൽ നിന്ന് കയറി നിന്നു. പുഴയിലാകെ വേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ വീട് ഇതാണ്. ഞാൻ ക്യാമറയുടെ കൂടെ വട്ടം കറങ്ങായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ അഞ്ചാമത്തെ ഇതാണ്, ഒരു റോളർ ഉരുട്ടി റോട്ടിലിട്ടാൽ റോഡ് ഉരുളുമോ റോളർ ഉരുളുമോ. ഒരു റോഡ് റോളർ ഉരുത്തി ഉരുട്ടി റോഡിലിട്ടാൽ റോഡ് ഉരുളുമോ റോളർ ഉരുളുമോ. ഇതൊരു അഞ്ച് വശം തരുതി ഇതൊക്കെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നതൊക്കെ മിക്കവാറും തെറ്റാവും. അപ്പോൾ നമ്മുടെ ആറാമത്തെ വീട്, സൈക്കിൾ റാലി പോലെ ഒരു റോളർ റാലി. സൈക്കിൾ തെറ്റിപ്പോയി, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. അടിയിൽ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്, നമുക്കൊന്നുകൂടി പറയാം. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. അത് ഞാൻ പറയുന്നില്ല, അത് അടുത്ത നമുക്ക് കേൾക്കാം. നിങ്ങളൊക്കെ ദിവസം ഒരു അഞ്ച് വശമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിയിൽ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്, ഒന്നും കൂടി പറയാന്. എല്ലാ ഈ 10 നമ്മൾ ഡിസ്ക്രിപ്ഷനിലിടാം. ഈ 10 എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത വീട് ഏഴാമത്തെ ഇത് നോക്കാം. ഇത് ഇംഗ്ലീഷാണ്, ഇതായിരിക്കും അധികം പരിചയം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പരിചയമില്ലെങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതേ ഉള്ളൂ. എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തീരെ ഉറപ്പില്ല. ഞാനതും ഡിസ്കഷനിൽ തന്നെ അറ്റൻഡ്. അപ്പോൾ ഇനി നമ്മൾ ഇതുവരെ ആരും പരിചയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. പരിചയം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സ്കൂളിലൊന്നും ട്രൈ ചെയ്യാത്തൊരു വേർഡാണ്. ഇതുവരെ ഒരു മത്സരങ്ങൾക്കൊന്നും കണ്ടിട്ടില്ല. ഒരു വഴിയിൽ ഏഴ് കുഴിയാന. അപ്പോൾ നമുക്ക് എട്ടാമത്തെയും കഴിഞ്ഞു. ഇനി നമുക്ക് ഒമ്പതാമത്തെ നോക്കാം. ഇനി നമ്മുടെ അടുത്തത് ഒമ്പതാമത്തെ സെക്കൻഡ് ലാസ്റ്റ്, പത്തു തത്ത ചത്തു ചത്ത തത്ത പച്ച. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം സക്സസ്സായി. ഇനി നമ്മുടെ ലാസ്റ്റ്, ഒരു വീഡിയോയിൽ ഇത്ര തന്നെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഇനി വരുന്ന വീഡിയോയിൽ പറ്റുമെങ്കിൽ ഇത് വേണമെന്ന്, ഇങ്ങനത്തെ വീഡിയോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പത്താമത്തെ ലാസ്റ്റ് വേഡ്, ഒലരിയിലെ മുരളി കരളി ക
അതല്ലെങ്കിലോ എനിക്ക് തെറ്റില്ല. സിമ്പിളാണ് സംഭവം. ഒരലിയിലെ ഒരലിയിലെ മുരളി കരളി കളരി പഠിച്ചു. ഒരലിയിലെ മുരളി കരളി പഠിച്ചു. തെറ്റി അതൊന്ന് വിട്ടുകള. അപ്പോൾ നമ്മുടെ പത്താമത്തെ വേർഡ് ഒന്നുകൂടി ഞാൻ പഠിച്ചിട്ടാണ് ഇപ്പം പറയുന്നത്. പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റി തെറ്റുന്ന തോന്നുന്നത്. ഒരളിയിലെ ഒരളിയിലെ അങ്ങനെയൊക്കെ മതി, നമുക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കാം. ഒരളിയിലെ മുരളി കളരി പഠിച്ചു എന്നാണ്. ഒരളിയിലെ ഉരളിയിലെ മുരളി അരളി ഒര ഒന്നും വേണ്ട, നമുക്ക് അത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. നമ്മുടെ പത്താമത്തെ വേർഡ് തീരെ എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. സിമ്പിളാണ് വേർഡ്, പക്ഷേ അത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേര് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് അടിച്ച് കാണാൻ നിൽക്കണ്ട. ഇപ്പം തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ തിരക്കൊക്കെ തുടങ്ങി, അപ്പോൾ നമുക്ക് മെല്ലെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. അടുത്ത വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്.